പുകഴ്ത്താൻ അങ്ങനെ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും വേണമെന്നില്ല. ഒന്നുമില്ലെങ്കിലും ഉണ്ടെന്ന് വരുത്തി തീർക്കുന്ന വിധം സംസാരിച്ചാൽ മതി. നോക്കാം. എന്തായാലും അവാർഡ് ഫംഗ്ഷനില് തുളസി ദുർഗാന്റെ പുകഴ്ത്തിയതല്ല കളിയാക്കിയതാണെന്ന് ഞാൻ എല്ലാവരെയും അറിയിക്കും. തുളസിയെ ഞാൻ ഈ നാട്ടിൽ നിന്ന് ഓടിച്ചിരിക്കും. ആദ്യം സ്വന്തം നിലനിൽപ്പ് നോക്കുക, മറ്റുള്ളവരെ ഓടിക്കുന്ന കാര്യം അതിനുശേഷം നോക്കിയാ പോരെ. എന്റെ നിലനിൽപ്പിനേക്കാൾ എനിക്ക് വലുത് തുളസിയെ ഓടിക്കാന്നുള്ളതാ. വാശിയൊക്കെ കൊള്ളാം. ഒടുക്കം ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന പോലെ അവരുടെ അനുഭവം. ഇരിക്കുന്ന കൊമ്പ് മുറിച്ചാൽ എന്താ കൊഴപ്പം? വീരശൂര പരാക്രമി, ശക്തരിൽ ശക്തൻ, എതിരാളിക്കൊരു പോരാളി, പോലീസുകാരുടെ രോമാഞ്ച കഞ്ചുകമായ ധീര യോദ്ധാവ്, കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാലും അപ്പൊ ആഘോഷം അവിടം കൊണ്ട് തീർന്നിട്ടില്ല. വീട്ടിലേക്ക് കയറാൻ വരട്ടെ, ഞാൻ അകത്ത് പോയി ഇത്തിരി ഉപ്പും മുളക് എടുത്തിട്ട് വരാം. പിടിച്ചേ. ഉപ്പും മുളകോ? ഇതെന്താ മുറ്റത്ത് വെച്ച് കറിവിക്കാനുള്ള വല്ല പ്ലാനും ഉണ്ടോ? എന്തിനാ അമ്മ ഉപ്പും മുളകും എടുക്കാൻ പോയത്? അത് കണ്ണു തട്ടാതിരിക്കാനാ. അവിടെ വെച്ച് ഫംഗ്ഷനിലെ സാറിന് ഒരുപാട് കണ്ണു തട്ടി കാണും. ഉപ്പും മുളക് ഒഴിഞ്ഞ് അടുപ്പിലിടണം, എങ്കിലേ കണ്ണേറ് പോവും. എനിക്കാരുടെയും കണ്ണു തട്ടി കാണില്ല. തുളസിമോളായിരുന്നല്ലോ അവിടത്തെ സ്റ്റാർ, അതുകൊണ്ട് ഒഴിഞ്ഞിടേണ്ടത് തുളസിമോൾക്ക. അത് ശരിയാ. ഇതുവരെ ഇത് മനസ്സിലായില്ലല്ലോ. ഒരു അഞ്ചു മിനിറ്റ് ഞാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യണം. അത് കുഴപ്പമില്ല സാർ. പോയിട്ട് വല്ല ഓട്ടോ ഉണ്ടോ? ആദ്യം സാറിന്റെ ഓട്ടം കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനി എന്ത്? ടാക്സി ഡ്രൈവറാണോ? ദൃഷ്ടിദോഷം ഒഴിഞ്ഞിടാനായിരുന്നോ? ഇവരെ കാര് കണ്ണു വെക്കാന്. ആദ്യത്തിന് വേറെ പണിയില്ലാത്തോണ്ട് അവൻ ഇവരുടെ പിന്നാലെ നടക്കുന്നു. അല്ലാതെ എനിക്ക് നമുക്കൊന്നിച്ചൊരു ഫോട്ടോ എടുക്കാം. എന്ന് പിടിച്ച ഈ ഫോൺ എടുക്കട്ടെ. ഇത് ഇനി അച്ഛനമ്മയ്ക്ക് പൊന്നാട അണിയിച്ചു കൊടുത്ത്. ഇനി അമ്മയ്ക്ക് തൊപ്പി വെച്ചെടുക്ക. ഇതിന് മാത്രം ബഹളം വെക്കാൻ എന്താ ഉണ്ടായേ? ഒരു ബൊക്കയും പൊന്നാടയും കിട്ടിയതായി ഇത്ര വലിയ കാര്യം. ചേട്ടാ ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തേരോ. പിന്നെന്താ ചേട്ടൻ വെക്കേ? തൊപ്പിയൊന്നും വെക്കണ്ട, എടുത്തോ. ഇങ്ങോട്ട് നിക്ക്. അസൂയ വന്നിട്ട് വയ്യോ. ഈ സന്തോഷം ഒന്ന് തല്ലിക്കെടുത്താൻ എന്താ ഒരു വഴി? കുറഞ്ഞു പോയെങ്കിൽ പറയണം. കൂടാനേ സാധ്യത, അതുകൊണ്ട് എണ്ണുന്നില്ല. വരട്ടെ സാർ. ശരി. അല്ല എന്നെ ഒഴിഞ്ഞിടുന്നില്ലേ? നിന്നാരെ കണ്ണു വയ്ക്കാന്? ദുർഗാമ്മ അവിടെ ഇല്ലെങ്കിലും എനിക്ക് കണ്ണു പറ്റും. അതെ, അമ്മമാരുടെ ദൃഷ്ടിയൊന്നും മക്കൾക്ക് പെടില്ല. അമ്മയോ? ആ തള്ള എന്റെ അമ്മയാണോ? അത് നീ ദുർഗാമ്മയെന്നല്ലേ വിളിക്കാറ്? എന്നുവച്ച്?
എന്ന് വെച്ചാ ദുർഗേച്ചിക്ക് നീ ഒരു അമ്മയുടെ സ്ഥാനം കൊടുക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് നിനക്ക് ഒഴിഞ്ഞിടുന്ന കാര്യമില്ല. എന്നെ കൊണ്ട് അങ്ങനെ വിളിപ്പിച്ചത് ആരാ? നിങ്ങളൊക്കെ തന്നെയല്ലേ ദുർഗമ്മയെന്ന് വിളിപ്പിച്ച് പഠിപ്പിച്ചത്? സമ്മതിച്ചു. ആ കാര്യം ഞാനും ആലോചിക്കാതില്ല. ഈ പീറ പെണ്ണിനെ കൊണ്ട് എന്തിനാ ഇവര് ദുർഗേച്ച ദുർഗാമെന്ന് വിളിച്ച് പഠിപ്പിച്ചത്? ആ അതെന്തെങ്കിലും ആവട്ടെ, ഓരോരോ ദുരാഗ്രഹങ്ങൾ അല്ലാതെ എന്താ? നിന്നെയും കൂടി ഒഴിഞ്ഞിടുന്ന അത്രയല്ലേ. വാ നടക്ക്. തുളസി അവളുടെ തന്തയും തള്ളയും ഊരാ കുടുക്കലാക്കുന്ന എന്തെങ്കിലും ഒരു സംഭവം മനസ്സിൽ തോന്നിപ്പിച്ചു തരണേ. എടാ നീ തുളസിയുടെ പ്രസംഗം ശ്രദ്ധിച്ചു, നന്നായിരുന്നു അല്ലേ ചാ? എടാ പ്രസംഗം നന്നായിരുന്നു എന്നല്ല പറയേണ്ടത്, ഗംഭീരമായിരുന്നു. ആദ്യ ഗംഭീരം. അത്രയും വലിയൊരു ഫംഗ്ഷനിൽ വെച്ച് അതുപോലെയൊക്കെ സംസാരിക്കാൻ നല്ല തൊലിക്കെട്ടി വേണം അല്ലേ ചാ? നിനക്കില്ലാതെ പോയതും അവൾക്ക് വേണ്ടത്ര ഉള്ളതും അത് തന്നെ. പിന്നെ അമ്മയ്ക്കിപ്പോഴേ തുളസിയോടുള്ള ശത്രുത കുറിച്ച് കൂടി കാണും. ഈ ശത്രുതയൊക്കെ മാറോടാ, നീ നോക്കിക്കോ. അച്ഛാ, നമ്മുടെ ആ പഴയ തറവാടിന് മുമ്പിൽ ഒരു പുഴയില്ലേ, അത് ചിലപ്പോ ഗതിമാരി ഒഴുകിയെന്ന് വരാം. പക്ഷെ അമ്മയുടെ സ്വഭാവം അത് മാറിയെന്ന് വരില്ല. അതൊക്കെ നിനക്ക് തോന്നുന്നത്? അതൊക്കെ എങ്ങനെ സംഭവിക്കാനാച്ച? എടാ ഇപ്പൊ തന്നെ നീ നോക്ക്, മംഗളപ്പച്ചുമായിട്ട് നിന്റെ അമ്മ എത്രമാത്രം ശത്രുതയിലായിരുന്നു. എന്നാ ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ എന്താ? ഈച്ചയും ചക്കരയും പോലെയല്ലേ? അതാണ് പറഞ്ഞത്. നമുക്കും കൂടി അവാർഡ് ഫംഗ്ഷനെ പങ്കെടുക്കായിരുന്നു അല്ലേ അച്ഛാ? തുളസി ഇവിടെ വന്ന് ക്ഷണിച്ചിട്ട് പോയതല്ലേ, നിനക്ക് പോവായിരുന്നില്ലേ? എന്റെ അച്ഛൻ ഞാൻ തനിച്ച് പോകുന്ന കാര്യമല്ല പറഞ്ഞത്. പിന്നെ അച്ഛനും അമ്മയും ഞാനും കൂടി പോകുന്ന കാര്യ പറഞ്ഞേ. ആ പോവാമായിരുന്നു, പേടിച്ചിട്ടാ. പേടിയോ? ആരെ? അയ്യേ, ഈ എ സി പി കൃഷ്ണപ്രസാദ് ആരെയാ പേടിക്കുന്നെ? നിന്റെ അമ്മയെ തന്നെ. അത് പേടിയല്ലല്ലോ അച്ഛാ, സ്നേഹമല്ലേ. എനിക്കറിയാം അമ്മ പറയുന്ന പലതിനോട് അച്ഛനെ എതിർപ്പുണ്ടെങ്കിലും സ്നേഹത്തിന്റെ പേരിൽ അച്ഛൻ ക്ഷമിക്കുന്നതാണെന്ന്. എന്തായാലും നീ നിന്റെ അച്ഛനെ കണ്ട് പഠിക്കുന്ന, പിന്നെ നിന്നെ ആളുകൾ പെൺകോന്താന്ന് വിളിക്കും. എന്റെ അച്ഛനല്ലാതെ ഞാൻ വേറെ ആരെയാ കണ്ടു പഠിക്കേണ്ടത്? അച്ഛനല്ലേ എന്റെ റോൾ മോഡൽ. അതെ, ഞാൻ അമ്മയെ പേടിച്ചിട്ടാണെന്ന് പറയുന്നതേ. അമ്മയും കുട്ടി നമ്മൾ ആ ഫംഗ്ഷനിൽ പോയിരുന്നെങ്കിൽ പ്രൗഢമായ ആ ചടങ്ങ് ചിലപ്പോ അവള് കൊളവാക്കിയേനെ. തുളസി അവൾക്ക് പറയാനുള്ള ചിലപ്പോ ആരുടെ മുമ്പിൽ വെച്ച് വിളിച്ചു പറയും. അത് കേൾക്കുമ്പോ നിന്റെ അമ്മയ്ക്ക് കലി വരും. മുഖം നോക്കാതെ പറയുന്ന കാര്യത്തില് നിന്റെ അമ്മയൊട്ടും പിന്നിലല്ല. സത്യം പറഞ്ഞ നിന്റെ അമ്മയ്ക്കും തുളസിക്കും ഏതാണ്ടൊരു സ്വഭാവമാണ്. അച്ഛൻ പറഞ്ഞത് കറക്റ്റ്. എനിക്കേ ഇത് പലപ്പോഴും തോന്നിയിട്ടുണ്ട് സാർ. ഇനി ഡെലിവറി ടൈമിൽ അങ്ങനെ മറ്റോ ഞങ്ങൾ പരസ്പരം മാറിപ്പോയതാണോ? ഇരിക്കണ്ട, നടക്ക് നടക്ക്, ഇരുന്നങ്ങ് സൂചിക്കാം. പോയ ആദ്രയെ മാത്രമല്ല സ്വന്തം അമ്മയെ പോലും ആദിത്യം മറക്കും. അങ്ങനെ സംഭവിക്കോ? ആദിമോന്റെ പകുതി മനസ്സ് ഇപ്പൊ തുളസിക്ക് അടിയറ വെച്ചു കഴിഞ്ഞു. അവാർഡ് ദാനത്തിന് അവളുടെ പ്രസംഗം കൂടി കേട്ടതോടെ ബാക്കിയുള്ള പകുതി കൂടി അവൻ തുളസിക്ക് നൽകുന്ന ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. സമ്മതിക്കില്ല ഞാൻ. സമ്മതിക്കരുത്. എന്തായിരുന്നു അവളുടെ കുളൂസ്? ഫലകവും പിടിച്ച് ഫോട്ടോ എടുക്കുന്നത് കണ്ടാലേ അവളെയാണ് ആഭ്യന്തരമന്ത്രി ആദരിച്ചതെന്ന് തോന്നും. ഇങ്ങനെ പോയാ താമസിയാതെ അവൾക്ക് ആദരാഞ്ജലി അർപ്പിക്കേണ്ടി വരും നമ്മള്. അവരെ വീട്ടിൽ കൊണ്ടുവിട്ട കാറിൽ ഒരു ഡ്രൈവറുണ്ട്. അവന്റെയൊക്കെ തോളിൽ കയറി നിന്നിട്ടുള്ള അവളുടെ പ്രകടനം കണ്ട മനുഷ്യന് തൊലി ഒഴിഞ്ഞു പോകും. നാണം ഇല്ലാത്ത വർഗം. അതേതാ ഡ്രൈവർ?
പേരൊന്നും എനിക്കറിയില്ല. ജെയിന് കിട്ടിയ സമ്മാനങ്ങൾക്കൊപ്പം അവനെ നിർത്തി ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോ വിശേഷപ്പെട്ട ആരെങ്കിലും ആയിരിക്കുമല്ലോ. എന്തായാലും കാണാൻ ഒരു വാൽമാക്രി പോലെ ഉണ്ടായിരുന്നു. നീ ആദ്യമോനെ ശ്രദ്ധിച്ചോ? കൊറേ നേരം ശ്രദ്ധിച്ചു. അവനിപ്പോ ഒരു സ്വപ്നജീവിയെ പോലെ ആയിട്ടുണ്ട്. അതിന്റെ കാരണം അറിയോ നിനക്ക്? അവൻ ഏത് നേരവും തുളസി തന്നെ ആലോചിച്ച് നിൽക്കുന്നുണ്ട്. അത് തന്നെ ആണോ? അതോ അവന്റെ മനസ്സിലേക്ക് ആതിര ചേക്കേറിയതിന്റെ ലക്ഷണോ? ഒരിക്കലും അല്ല ചേച്ചി. ആദിമോന്റെ മനസ്സിന്റെ ഏഴ് അയലത്ത് പോലും എത്താൻ ആതിരെ കൊണ്ട് പറ്റിയിട്ടില്ല. എനിക്കങ്ങനെ തോന്നുന്നില്ല. എനിക്കങ്ങനെയേ തോന്നുന്നുള്ളൂ. എങ്കിൽ നമുക്കതൊന്ന് പരീക്ഷിച്ചാലോ? അതിന് വഴിയുണ്ട് ചേച്ചി. എന്തുവഴി? ആദിമോൻ തുളസിയെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ അതോ ആതിരയോട് അവന് സ്നേഹം തോന്നി തുടങ്ങിയിട്ടുണ്ടോ എന്നല്ലേ അറിയേണ്ടത്? അതെ. നമ്മൾ ആദിമോന്റെ അടുത്ത് ചെന്ന് ജയൻ തുളസിക്ക് വേറെ പയ്യനെ അന്വേഷിക്കുന്നു എന്ന രീതിയിൽ സംസാരിക്കണം. തുളസിയോടാണ് അവന്റെ ഇഷ്ടമെങ്കിൽ ആദിമോൻ അപ്പൊ തന്നെ നമ്മുടെ സംസാരം ശ്രദ്ധിക്കും. അതല്ല, ആദിര അവന്റെ മനസ്സിൽ കയറി കൂടിയിട്ടുണ്ടെങ്കിൽ അവൻ നമ്മുടെ സംസാരം മൈൻഡേ ചെയ്യില്ല. കൊള്ളാം. ഇതൊരു പരീക്ഷണ. ദുർഗേച്ചി എന്റെ കൂടെ കട്ടയ്ക്ക് നിന്നോണം. ഞാനുണ്ട്. ചേച്ചി നല്ലോണം ഒന്ന് ശ്രദ്ധിച്ചോണേ. ഞാനവിടെ പോയപ്പോ എന്താ ഒരു തിരക്ക്. ആരാ സുലു? അവരൊക്കെ ജയന്റെ ആരാധകരോ അതോ തുളസിയുടെ പ്രസംഗം കേട്ട് വട്ടം കൂടി വന്നവരോ? ജയന്റെ ആരാധകരാവും. കൂടെ ഒരു പയ്യനും ഉണ്ട്. പയ്യനോ? അതാരാ? ആ, ജയന്റെ ഭാവി മരുമകനാണെന്ന് ആ അന്വേഷിച്ചപ്പോ അറിഞ്ഞത്. എന്നുവെച്ചാ? ആ, എന്റെ ദുർഗേച്ചി തുളസിയെ കല്യാണം കഴിക്കാൻ പോകുന്ന ആള്. വെറുതെ അല്ല അവൾ എന്നെ പൊക്കി പറഞ്ഞത്. ഞാനുമായിട്ട് അനുരഞ്ജനത്തിന് കഴിയാനായിരിക്കും ഇനി അവളുടെ പ്ലാൻ. അവളുടെ വിവാഹത്തിന് മാമി പങ്കെടുക്കേണ്ടതല്ലേ? അതിന്റെ സോപ്പിടലാ എല്ലാം. എന്റെ അനുഗ്രഹം തുളസിക്ക് ആവശ്യമുണ്ട്. ഏതായാലും ജയശീലൻ അവൾക്കൊരു ചെറുക്കനെ കൊണ്ടുവന്നല്ലോ. ഭാഗ്യം. അല്ലെങ്കിലും ദൈവം എന്തെങ്കിലും കൊടുക്കാൻ തുടങ്ങിയാ പിന്നെ കൂട്ടത്തോടെ കൊടുത്തോണ്ടിരിക്കും. പുരസ്കാരം കിട്ടി വീട്ടിലെത്തിയപ്പോഴേക്കും തുളസിക്കൊരു ഭർത്താവിനെയും കിട്ടിയില്ലേ. അല്ല, ഇനി അതും ആരെങ്കിലും സമ്മാനമായിട്ട് കൊടുത്തതായിരിക്കും. ആയിരിക്കാനാണ് സാധ്യത. എന്റെ ദുർഗീജി തുളസിയുടെ വീട്ടിലെ കാഴ്ചകളൊന്ന് കാണേണ്ടത് തന്നെയാണ്. അല്ല, തുളസി അവനോട് മിണ്ടുന്ന സംസാരിക്കുന്നൊക്കെ ഉണ്ടോ? അയ്യോ, അവര് തമ്മിൽ എന്തൊക്കെയോ തമാശകൾ പറഞ്ഞ് ചിരിക്കുന്നുണ്ടായിരുന്നു. അത് ശരി. രണ്ടുപേരും ചേർന്ന് എത്രയാ സെൽഫി എടുത്തെന്ന് അറിയോ? രണ്ടുപേരും തമ്മിൽ നല്ല ചേർച്ചയാ. അതെയോ? എന്തായാലും എനിക്ക് സമാധാനമായി. അവളിനി എന്റെ മോന്റെ പിന്നാലെ നടക്കില്ലല്ലോ. തുളസിക്ക് കല്യാണ പ്രായമായില്ലേ? അതെ. ജയനെയും പറഞ്ഞിട്ട് കാര്യമില്ല. അവളെ ആരുടെയെങ്കിലും കൈ പിടിച്ച് ഏൽപ്പിച്ചില്ലെങ്കിൽ മനസ്സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയില്ലല്ലോ. ഒരച്ഛന്റെ കടമ. മകൾക്ക് ജോലിയും കൂലിയുള്ള ഒരാളെ കണ്ടെത്തി കൊടുക്കേണ്ടത് ജയന്റെ കടമയല്ലേ? ആ, അത് തന്നെ. ജയൻ നിറവേറ്റിയെന്ന് കരുതിയാ മതി. അയ്യോ ദുർഗീച്ചി, ആദ്യമോന് ഇതൊന്നും കേക്കണ്ട, അവന് വിഷമാവും. വാ. തുളസിക്കങ്ങള് വേറെ പയ്യനെ കൊണ്ടുവരാനോ? ഏയ്, ഒരിക്കലുമില്ല. പിന്നെ അമ്മ എന്തായിരിക്കും ഇത്ര സന്തോഷത്തോടെ അതിനെ കുറിച്ച് പറഞ്ഞ്? അമ്മ സന്തോഷിക്കണമെങ്കിൽ എല്ലാം സത്യമായിരിക്കണം. ശേ, എങ്ങനെ ഇപ്പൊ സത്യാവസ്ഥ അറിയും?
എത്രയൊക്കെ പറഞ്ഞിട്ടും ആദ്യയിൽ ഒരു ചലനം പോലും കാണാനില്ലല്ലോ സുനു. ഞാൻ ശ്രദ്ധിച്ചു ചേച്ചി, അവൻ കേട്ട ഭാവം നടിക്കുന്നില്ലായിരുന്നു. ഉറങ്ങുന്നവനെ ഉണർത്താൻ പറ്റും, പക്ഷേ ഉറക്കം നടിച്ചു കിടക്കുന്നവനെ ഉണർത്താനാ കുറച്ച് ബുദ്ധിമുട്ട്. എന്ന് വെച്ചാ ആദ്യെല്ലാം കേട്ടിട്ടും കേൾക്കാത്ത പോലെ നടിക്കാന്നാണോ ദുർഗേച്ചി പറഞ്ഞെ? അങ്ങനെ തോന്നി. ഇനി അതല്ല, ഇതൊന്നും തന്നെ ബാധിക്കുന്ന വിഷയമല്ലെന്ന രീതിയില് അവൻ ശ്രദ്ധിക്കാതിരുന്നതാണോ? അങ്ങനെയാണെങ്കിൽ അവന്റെ മനസ്സ് ആതിരയിലാണെന്ന് വേണം കരുതാൻ. ചേച്ചി പറഞ്ഞതുപോലെ എല്ലാം കേട്ടിട്ടും ഒന്നും കേൾക്കാത്തതായി ആദ്യം നടിച്ചതാണെങ്കിൽ അവന് തുളസി അത്രയ്ക്ക് വിശ്വാസമാണെന്ന് വേണ്ട കരുതാൻ. ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ. ആദ്യം അഭിനയിച്ചതാണോ അതോ? എന്തായാലും നമ്മൾ കൂടുതൽ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു ചേച്ചി. നോക്കാം അവന്റെ അഭിനയം എവിടം വരെ പോകുന്നു. മിണ്ടുകയോ നിന്റെ ഫോൺ എടുക്കുകയോ ചെയ്യരുതെന്ന് വിചാരിച്ചതാ. അതെന്താ തുളസി? ഞാൻ അവിടെ വന്ന് വിളിച്ചിട്ടും നിങ്ങൾ ആരും അവാർഡ് ഫംഗ്ഷന് വന്നില്ലല്ലോ. ആ പറ, എന്തിനാ വിളിച്ച്? അത് വെറുതെ വിളിച്ചതാ. വെറുതെ വിളിച്ചതാണോ? അപ്പൊ ശരി. വെക്കില്ല തുളസി, ഞാൻ വെറുതെ അല്ല വിളിച്ചത്. എന്നാ പറ. ഞാനേ, ഞാൻ സോറി പറയാൻ വേണ്ടി വിളിച്ചതാ. ആ ശരി, വെക്കട്ടെ. വെക്കില്ല തുളസി. പിന്നെ എന്താന്ന് വെച്ചാ ഒന്ന് വേഗം പറഞ്ഞു തൊലക്കി. അത് അച്ഛനെ, അച്ഛന് നല്ല സുഖമില്ലാതിരുന്നോണ്ടാ ഞാനും അച്ഛനും വരാതിരുന്നേ. മാമൻ എന്തു പറ്റി? അങ്ങനെ പ്രത്യേകിച്ച് പറ്റിയിട്ടൊന്നുമില്ല. എന്നാ നിങ്ങൾ ആരും എന്റെ അച്ഛന്റെ അവാർഡ് ദാന ചടങ്ങിന് വരാതിരിക്കാനുണ്ടായ കാരണം ഞാൻ പറയട്ടെ. എന്താ? ദുർഗാമ സമ്മതിച്ചില്ല. അങ്ങനെ ഒറ്റ വാക്കിൽ തീർക്കാവുന്ന ഉത്തരത്തിനെയാ നീ ഇങ്ങനെ വലിച്ചു നീട്ടിക്കൊണ്ട് നടക്കുന്നത്. അതിരിക്കട്ടെ, ഫംഗ്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാ നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല ഹൈറ്റും വെയ്റ്റും ജീൻസും കുർത്തയൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിരുന്നു. ഇവളിത് ആരുടെ കാര്യ പറയുന്നത്? ഇനി അങ്കിള് കൊണ്ടുവന്ന പയ്യന്റെ കാര്യമായിരിക്കും. എന്താടാ ഒന്നും ഇണ്ടാത്ത? ഫംഗ്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്നാ ഞാൻ ചോദിച്ചത്. നീ വന്നില്ലല്ലോ, പിന്നെ എന്തിനാ അറിയുന്നത്? അങ്കിള് ഹാപ്പിയാണോ? ആ ഹാപ്പിയാ. ഞാനേ, ഞാൻ ടി വിയിൽ കണ്ടായിരുന്നു. ഓ നല്ല കാര്യം. തുളസിയുടെ പ്രസംഗേ സൂപ്പർ ആയിരുന്നു. ആ താങ്ക്സ്. പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞില്ലേ? ഫംഗ്ഷന് ആഭ്യന്തരമന്ത്രി ഉണ്ടായിരുന്നു അല്ലേ? നീ ടി വിയിൽ കണ്ടുന്നല്ലേ പറഞ്ഞത്, പിന്നെന്തിനാ ചോദിക്കുന്നത്? അതെ, എന്നാലും ഒന്ന് ചോദിച്ചത്. നിനക്ക് എന്നോട് വേറെന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സത്യം പറ. ഇങ്ങനെ വളഞ്ഞു മൂക്കി പിടിക്കാൻ നോക്കുന്നത് അതുകൊണ്ടല്ലേ? ഞാൻ ക്യാഷ്വൽ ആയിട്ട് ഒരു കാര്യം ചോദിച്ചത്. ആ എന്നാ പിന്നെ ഫോൺ കട്ട് ചെയ്യട്ടെ, ഞാൻ കുറച്ച് തിരക്കില്ല. കട്ട് ചെയ്യില്ലേ തുളസി? എന്താടാ നിന്റെ പ്രശ്നം? എന്താണെങ്കിലും പറയ. ഒന്നുമില്ല. ദേ എന്നെ വട്ടു പിടിപ്പിക്കാതെ വേഗം പറയുന്നുണ്ടോ? അത് പിന്നെ ഒരു ഫീല്. ഫീല്? അതെ, നമുക്കും ഉണ്ടാവില്ലേ ഒരു ഫീല്? സാധാരണ നമുക്കെല്ലാം തോന്നുന്ന ഒരു ഫീലില്ലേ? നിനക്ക് ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്നുണ്ടോ? ഓടി വടന്നു. അതൊന്നുമല്ല. പിന്നെന്താ, വയറുവേദന ഉണ്ടോ? എന്റെ തുളസി, നീ എന്തോ ഒരുമാതിരി പറയുന്നത്. പിന്നെ നിനക്ക് എന്താ പറ്റിയെന്ന് അറിയണമല്ലോ. അതുപോട്ടെ. നിന്റെ കയ്യിലേ അങ്ങളുടെ അവാർഡ് ദാന ചടങ്ങിന്റെ ഫോട്ടോ ഉണ്ടോ? ഞാൻ എന്റെ ഫോണിലെടുത്ത ഫോട്ടോസ് ഉണ്ട്, അവരെടുത്തൊന്നും കിട്ടിയിട്ടില്ല. അത് മതി, നീ എനിക്കൊന്ന് വാട്സാപ്പ് ചെയ്യോ ഫോട്ടോസ്.
എന്തിനാ? അങ്കിളിന്റെ സന്തോഷിക്കുന്ന ആ മുഖം ഒന്ന് കാണാനാ. നിനക്ക് ഫംഗ്ഷന് വരായിരുന്നില്ലേ? അച്ഛൻ സന്തോഷിക്കുന്നത് നേരിട്ട് കാണായിരുന്നല്ലോ. ഇടി, നീ ആ ഫോട്ടോസ് അയക്കുന്നുണ്ടോ? കാണാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ. എല്ലാം അയക്കണേ. നിങ്ങള് തിരിച്ച് വീട്ടിൽ വന്നപ്പോ എടുത്ത ഫോട്ടോ എല്ലാം അയക്കാം. താങ്ക് യു. ഓക്കെ. ആരാ മോളെ? പ്രധാനമന്ത്രി വിളിച്ചതായിരുന്നു. ജയശീലന്റെ അവാർഡ് ഫംഗ്ഷൻ എങ്ങനെ ഉണ്ടായിരുന്നു, അതിന്റെ ഫോട്ടോസ് വല്ലതും കയ്യിലുണ്ടോ എന്ന് ചോദിച്ചു. അതെയോ? അതെ സാറേ. സാർ നീ സന്തോഷിക്കുന്ന മുഖം ഒന്ന് വാട്സപ്പ് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. കളിയാക്കണ്ട, താമസിയാതെ പ്രധാനമന്ത്രിയുടെ ഫോൺ കോള് പ്രതീക്ഷിക്കാം. ആഹാ, അച്ഛൻ വേറെ ആരെങ്കിലും കൊന്നോ? ആ, പ്രധാനമന്ത്രി ഫോൺ ചെയ്യുന്നത് എന്നെ ആയിരിക്കില്ല, പിന്നെ നിന്നെ ആയിരിക്കാം. ആജാദി പ്രസംഗമായിരുന്നില്ലേ നീ അവിടെ നടത്തിയത്? അപ്പൊ അടുത്ത ഇലക്ഷന് ഒരു കൈ നോക്കിയാലോ. നീ മത്സരിച്ച തീർച്ചയായും ജയിക്കും, ഈ നാട് നന്നാവുകയും ചെയ്യും. പറ ആദ്യം വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? ആ, അപ്പൊ ആദ്യമാണ് വിളിച്ചതെന്ന് അറിയാം. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ആരാ മോളെ എന്നൊരു ചോദ്യവും. അച്ഛനെ ശരിക്കും പോലീസല്ല, കള്ളനാ, നല്ല പഠിച്ച കള്ളൻ.